ഹലോ, എല്ലാവർക്കും എൻ്റെ പുതിയ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു ബട്ടൺ പ്ലാങ്കറ്റ് കുർത്തിയാണ് കേട്ടോ തുന്നുന്നത്. ഇതിപ്പോൾ ഞാൻ മെറ്റീരിയൽ ഫോർ ഫോൾഡ് ചെയ്ത് വെച്ചേക്കുവാണ്. ഇത് ഓപ്പൺ സൈഡും എൻ്റെ നേരെ ഇരിക്കുന്നത് ഫോൾഡഡ് സൈഡുമാണ്. ആദ്യം നമ്മൾ ഷോൾഡറാണ് മെഷർ ചെയ്യുന്നത്. ഞാനിപ്പോൾ 6.5 ഇഞ്ച് ആണ് എടുക്കുന്നത്. എൻ്റെ ഷോൾഡർ 13 ഇഞ്ച് ആണ്, എൻ്റെ ഹാഫ് 6.5 ഇഞ്ച് എടുക്കുവാണ്. ഇനി ആം ഹോളാണ് നമ്മൾ മാർക്ക് ചെയ്യുന്നത്. ഞാനിവിടെ 7 ഇഞ്ച് ആണ് എടുക്കുന്നത്. 6.5 ഇഞ്ച് എടുത്താലും കുഴപ്പമില്ല, ഞാൻ 7 എടുക്കുന്നതേ ഉള്ളൂ. ഡ്രസ്സിൻ്റെ കളറും എടുത്ത് ചോക്കിൻ്റെ കളറും ഒന്നായിപ്പോയി, സോറി കേട്ടോ. നമ്മൾ 7 മാർക്ക് ചെയ്ത പോയിന്റിൽ നിന്ന് ചെസ്റ്റിൻ്റെ മെഷർമെൻറ്റ് മാർക്ക് ചെയ്യണം. അതിനായിട്ട് നിങ്ങളുടെ ചെസ്റ്റിൻ്റെ മെഷർമെൻറ്റ് എത്രയാണോ അതിനെ 4 വെച്ച് ഡിവൈഡ് ചെയ്തിട്ട് +2 ആഡ് ചെയ്ത് കൊടുക്കുക. എനിക്കപ്പോൾ 11 ആണ് കിട്ടിയത്, അപ്പോൾ അത് ഞാനവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി വെയ്സ്റ്റ് മാർക്ക് ചെയ്യണം. ഞാൻ 14 ഇഞ്ചിലാണ് മാർക്ക് ചെയ്യുന്നത്. ഇനി ഹിപ്പ് മാർക്ക് ചെയ്യണം. ഞാൻ 20 ഇഞ്ചിലാണ് ഹിപ്പ് മാർക്ക് ചെയ്യുന്നത്. വെയ്സ്റ്റിൻ്റെ മെഷർമെൻറ്റ് മാർക്ക് ചെയ്ത 14 ഇഞ്ച് ഉണ്ടല്ലോ, അവിടെ നിന്ന് നമ്മളുടെ വേസ്റ്റിൻ്റെ മെഷർമെൻറ്റിന് 4 വെച്ച് ഡിവൈഡ് ചെയ്ത് +2 ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ എനിക്ക് 10 ആണ് കിട്ടിയത്. നിങ്ങളുടെ മെഷർമെൻറ്റ് എത്രയാണോ അത് അവിടെ മാർക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഹിപ്പിൻ്റെ മെഷർമെൻറ്റിന് 4 വെച്ച് ഡിവൈഡ് ചെയ്തിട്ട് +2 ആഡ് ചെയ്ത് കൊടുക്കുക, എന്നിട്ട് അവിടെ മാർക്ക് ചെയ്യുക. എനിക്ക് 11 ആണ് കിട്ടിയത്. പിന്നെ നമ്മൾ ആ 3 പോയിൻറ്റും കൂടി യോജിപ്പിക്കുക. വേസ്റ്റിൻ്റെ, ഹിപ്പിൻ്റെയും ചെസ്റ്റ് പാർട്ടിൻ്റെയും ആ 3 പോയിൻറ്റും കൂടി യോജിപ്പിക്കുക. നമ്മൾ ആം ഹോള് മാർക്ക് ചെയ്തില്ലായിരുന്നു, ഒരു 7 ഇഞ്ച്, അതിൻ്റെ പകുതി എടുക്കുക, അവിടെ ഒരു മാർക്ക് ചെയ്ത് കൊടുക്കുക. അവിടെ നിന്ന് ഒരു കർവ് ഷേപ്പ് പോലെ, ആ 11 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്തില്ലേ, അങ്ങോട്ടൊരു കർവ് ഷേപ്പ് പോലെ വരച്ചു കൊടുക്കുക. ഇനി നമ്മൾ നെക്കാണ് മാർക്ക് ചെയ്യുന്നത്. അത് ഞാൻ നെക്ക് വിട്ടെടുക്കുന്ന ഒരു 3.5 ആണ്. ബാക്കിലും ഫ്രണ്ടിലും ഒരേപോലെ തന്നെയാണ് എടുക്കുന്നത്. ഇറക്കവും 3.5 തന്നെയാണ് എടുക്കുന്നത്. ആ രണ്ട് പോയിൻസും തമ്മിലൊന്ന് ജോയിൻ ചെയ്യുക. അതുപോലെ തന്നെ അതൊരു സ്ക്വയർ ആക്കുക. എന്നിട്ട് അതിൽ ഒരു യു ഷേപ്പ് പോലെ വരച്ചു കൊടുക്കുക. നമ്മളൊരു യു ഷേപ്പിലാണ് കഴുത്ത് ചെയ്യുന്നത്. ഇതുപോലെ ഒന്ന് ചരിച്ച് ഒരു യു ഷേപ്പ് അവിടെ വരച്ചു കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഹിപ്പ് ഒരു 11 ഇഞ്ച് മാർക്ക് ചെയ്തായിരുന്നില്ലേ, അവിടെ നിന്ന് നേരെ താഴേക്ക് ഒരു വര വരയ്ക്കുക, ഒരു സ്ട്രെയിറ്റ് ലൈൻ. നമ്മൾ ടോപ്പിൻ്റെ നീളം 45 ഇഞ്ച് ആണ് കൊടുത്തേക്കുന്നത്. അതുപോലെ സ്ട്രെയിറ്റ് ആയിട്ട് താഴെ വരെ വരയ്ക്കുക. ഇപ്പം നമ്മൾ താഴെ വരെ വരച്ചിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ചോക്കിൻ്റെ കളർ സെയിം ആയപ്പോൾ അതുകൊണ്ടാണ് കാണാൻ പറ്റാത്തത്. കട്ട് ചെയ്യുമ്പോഴത്തേക്കും കുറച്ചുകൂടി ക്ലിയർ ആവും. ഇപ്പം നമ്മൾ കഴുത്ത് കട്ട് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഇതാ ഇപ്പം ഞാൻ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ നിന്ന് ഫ്രണ്ട് പോർഷൻ മാത്രം വെച്ചിട്ട് ബാക്ക് പോർഷൻ എടുത്ത് മാറ്റാം. ഫ്രണ്ടിൽ നമുക്ക് അതിൻ്റെ നടുവിൽ കൂടി കട്ട് ചെയ്ത് അതിനെ രണ്ടാക്കണം ബട്ടൺ പ്ലാങ്കറ്റ് ചെയ്യാനായിട്ട്. ഇപ്പം ഞാൻ കട്ട് ചെയ്ത് മാറ്റുവാണ്. കട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഇതുപോലെ രണ്ട് പോർഷൻസ് കിട്ടും. ഇനി നമുക്ക് സ്ലീവ്സ് കട്ട് ചെയ്യണം. അതിനായിട്ട് ഞാനിവിടെ 4 ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് തുണി. അതിൽ നമുക്ക് മെഷർമെൻറ്റ്സ് എടുക്കണം. എൻ്റെ നേരെ ഇരിക്കുന്നത് ഫോൾഡഡ് സൈഡും ഇത് ഓപ്പൺ സൈഡും ആണ്. നമ്മൾ ആം ഹോൾ 7 ഇഞ്ച് ആയിരുന്നില്ല എടുത്തത്, അപ്പോൾ 2 ഇഞ്ച് കൂടി കൂട്ടി 9 ഇഞ്ചാണ് ഞാനിവിടെ എടുക്കുന്നത്. അത് കഴിഞ്ഞിട്ട് അതിനെ നേരെ താഴത്ത് 3 ഇഞ്ച് ഇറക്കി ഒരു പോയിൻ്റ് കൊടുക്കുക. 3 ഇഞ്ചിലാണ് ഇപ്പോൾ ഞാൻ മാർക്ക് ചെയ്യുന്നത്. ഇനി മേലേന്ന് കൈയുടെ ഷേപ്പിൽ ആ 3 ഇഞ്ചിലോട്ട് ഒന്ന് വരച്ചു കൊടുക്കുക. കൈയുടെ നീളം ഞാൻ 13 ഇഞ്ചാണ് എടുക്കുന്നത്. ഇനി വീതി 6 ഇഞ്ചാണ് ഞാൻ എടുക്കുന്നത്. എന്നിട്ട് നമ്മൾ അത് തമ്മിൽ ജോയിൻ ചെയ്ത് കൊടുക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരത്തെ ഒരു 3 ഇഞ്ച് മാർക്ക് ചെയ്തില്ലായിരുന്നു, അവിടെ നിന്ന് നമ്മൾ ഇപ്പം മാർക്ക് ചെയ്ത 6 ഇഞ്ചിലോട്ട് ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചു കൊടുക്കുക. ഇപ്പം നമ്മുടെ കൈയുടെ ഷേപ്പ് ആയിട്ടുണ്ടാവും. ഇനി അത് കട്ട് ചെയ്ത് മാറ്റുവാണ്. സ്ലീവ്സ് നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഫ്രണ്ട് പോർഷൻ വെട്ടി വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, അവിടെ ഇതുപോലെ ഒരു 3 ഇഞ്ചിൻ്റെ പീസും അടുത്തത് 2 ഇഞ്ചിൻ്റെയാണ് കേട്ടോ. അതിൻ്റെ തുമ്പത്തുകൂടി ഒരു സ്റ്റിച്ച് കൊടുക്കുക. താഴെ വരെ തുമ്പത്തുകൂടി ഒരു സ്റ്റിച്ച് കൊടുക്കുക. ഇപ്പം നമ്മളത് തുമ്പത്തുകൂടി ഒരു സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ആ 3 ഇഞ്ചിൻ്റെ തുണിയുണ്ടല്ലോ, അത് ആദ്യം ഒരു കുഞ്ഞ് ഫോൾഡ് ചെയ്തിട്ട് 1 ഇഞ്ച് പുറത്ത് വരുന്ന പോലെ ഒന്നുകൂടി ഫോൾഡ് ചെയ്ത് അകത്തോട്ട് മടക്കി വയ്ക്കുക. 1 ഇഞ്ച് പുറമേ വന്നതുപോലെ മടക്കിയിട്ട് താഴെ വരെ സ്റ്റിച്ച് കൊടുക്കുക. അതുപോലെ ഈ 2 ഇഞ്ചിൻ്റെ പീസ് വെച്ചിരുന്നില്ലേ, അത് കംപ്ലീറ്റ്ലി മടക്കി അകത്തോട്ടാക്കുക. എന്നിട്ട് താഴെ വരെ സ്റ്റിച്ച് കൊടുക്കുക. അത് പുറത്തോട്ട് നിൽക്കണ്ട, താഴെ വരെ രണ്ടിനും സ്റ്റിച്ച് കൊടുക്കുക. ഇപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് 2 സൈഡും. ഇനി ഒന്നിന് മീതെ ഒന്ന് വരുന്ന പോലെ എടുത്ത് വയ്ക്കുക, പുറത്തോട്ട് എടുത്ത് വയ്ക്കുക ഒന്നിൻ്റെ മീതെ ആയിട്ട്. ഇനി മുകളിൽ നിന്ന് താഴെ വരെ ഒരു സ്റ്റിച്ച് കൂടി കൊടുക്കുക.
ഇതുപോലെ നമ്മളിപ്പോൾ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ കഴുത്ത് ശരിയാക്കണം. കഴുത്തിൻ്റെ അതേ ഷേപ്പിൽ ഒരു തുണി ഞാൻ വെട്ടിയെടുത്തിട്ടുണ്ട്. അത് അതിൻ്റെ മീതെ വെച്ചിട്ട് തുമ്പത്തുകൂടി ഒരു സ്റ്റിച്ച് കൊടുക്കുക. ഇപ്പം ഞാൻ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ സ്റ്റിച്ച് ചെയ്തതിൻ്റെ അവിടെ എക്സ്ട്രാ തുണി ഉണ്ടെങ്കിൽ വെട്ടിക്കളയുക, അല്ലെങ്കിൽ കുഞ്ഞി കുഞ്ഞി കട്ട്സ് ഇട്ട് കൊടുക്കുക. നമ്മൾ മടക്കി തയ്ക്കുമ്പോഴത്തേക്കും കുറച്ച് പെർഫെക്ഷന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഞങ്ങളുടെ കുഞ്ഞു കുഞ്ഞു കട്ട്സ് ഇട്ട് കൊടുക്കുവാണ്. എന്നിട്ട് ഡബിൾ ഫോൾഡ് ചെയ്ത് അകത്തോട്ടാക്കി തയ്ക്കുക. ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് പിന്നെ നേരെ വെച്ച് അകത്തോട്ടാക്കി കഴുത്ത് ഫുള്ള് അങ്ങനെ സ്റ്റിച്ച് കൊടുക്കുക. അതുപോലെ തന്നെ ബാക്ക് പോർഷനിലും ഞാൻ അതേ അളവിൽ ഒരു തുണി വെട്ടി വെച്ചിട്ടുണ്ട്. അതും ഇതുപോലെ തന്നെ വെച്ചിട്ട് തുമ്പത്തുകൂടി ഒരു സ്റ്റിച്ച് കൊടുക്കുക. എന്നിട്ട് കുഞ്ഞ് കട്ട്സ് ഇട്ട് കൊടുത്തിട്ട് പിന്നെ ഡബിൾ ഫോൾഡ് ചെയ്ത് അകത്തോട്ടാക്കി മടക്കി ഒരു സ്റ്റിച്ച് കൂടി കൊടുത്താൽ മതി. ഇപ്പം നമ്മൾ ഫ്രണ്ട് പോർഷനും ബാക്ക് പോർഷനും കഴുത്ത് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഫ്രണ്ട് പോർഷൻ്റെ നല്ല വശത്തോട്ട് ബാക്ക് പോർഷൻ്റെ നല്ല വശം ചേർത്ത് വയ്ക്കുക. ഇതുപോലെ നല്ല വശവും നല്ല വശവും ചേർത്ത് വെച്ചിട്ട് ഷോൾഡർ രണ്ടും സ്റ്റിച്ച് ചെയ്യുക. രണ്ട് മൂന്ന് സ്റ്റിച്ച് കൊടുക്കണം കേട്ടോ ഒരു ഷോൾഡറിൽ, അല്ലെങ്കിൽ പെട്ടെന്ന് വിട്ടുപോകും. ഇതായിപ്പോൾ ഞാൻ സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. രണ്ട് ഷോൾഡറും സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ സ്ലീവ്സ് പിടിപ്പിക്കുകയാണ്. അതിനായിട്ട് തുണി ഇതുപോലെ വിതർത്തിയിട്ടിട്ട് ഷോൾഡറിൻ്റെ ഭാഗമൊക്കെ നേരെ വയ്ക്കുക. എന്നിട്ട് കൈ നമുക്ക് എങ്ങനെയാണോ വെക്കേണ്ടത് അതുപോലെ വെച്ചിട്ട് തുണിയുടെ നല്ല വശവും കൈയുടെ നല്ല വശവും ഒരുപോലെ വരുന്ന പോലെ വയ്ക്കുക. എന്നിട്ട് സ്ലീവ്സിൻ്റെ നടുഭാഗവും ഷോൾഡറും ഒരുമിച്ച് വെച്ചിട്ട് നടുക്കുനിന്ന് സ്റ്റിച്ച് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യുക. ഒരു സൈഡിലോട്ട് തുന്നി തുടങ്ങിയിട്ട് തിരിച്ച് ഷോൾഡറിലോട്ട് തന്നെ കൊണ്ടുവരിക. അവിടെ നിന്ന് അടുത്ത സൈഡിലോട്ട് പോവുക, പിന്നെയും തിരിച്ച് ഷോൾഡറിൽ കൊണ്ടുവന്ന് നിർത്തുക. അപ്പം മൊത്തം രണ്ട് സ്റ്റിച്ച് ആയിട്ടുണ്ടാവും. ഇപ്പോൾ ഇതുപോലെ മറിച്ചിടുമ്പോൾ കൈ റെഡി ആയിട്ടുണ്ടാവും. അതുപോലെ തന്നെ അടുത്ത സ്ലീവ്സും അതേപോലെ തന്നെ ചെയ്യുക. ഒരുപോലെ വെച്ചിട്ട് തുണിയുടെ നല്ല വശവും സ്ലീവ്സിൻ്റെ നല്ല വശവും ഒരുമിച്ച് വെക്കുക. എന്നിട്ട് സ്ലീവ്സിൻ്റെ നടുഭാഗവും ഷോൾഡറും ഒരുമിച്ച് വെച്ച് നടുക്കുന്ന തന്നെ സ്റ്റിച്ച് ചെയ്ത് തുടങ്ങുക. അവിടെ നിന്ന് തിരിച്ച് ഷോൾഡറിൽ കൊണ്ടുവരിക, പിന്നെ അടുത്ത വശത്തോട്ട് ഇതുപോലെ തുന്നുക. വീണ്ടും തിരിച്ച് ഷോൾഡറിൽ കൊണ്ടുവന്ന് നമ്മൾ മറിച്ചിടുമ്പോഴത്തേക്കും സ്ലീവ്സ് ആയിട്ടുണ്ടാവും. അതായപ്പോൾ ഞാൻ സ്ലീവ്സ് രണ്ടും തുന്നിയിട്ടുണ്ട്. രണ്ട് സ്ലീവ്സും തുന്നി. ഇനി സ്ലീവ്സിൻ്റെ അറ്റം, അത് നമ്മൾ മടക്കിയടിച്ചില്ലായിരുന്നല്ലോ, അത് ഡബിൾ ഫോൾഡ് ചെയ്ത് ഒരു സ്റ്റിച്ച് കൂടി കൊടുക്കണം. ഇങ്ങനെ ഡബിൾ ഫോൾഡ് ചെയ്ത് ഒരു സ്റ്റിച്ച് കൊടുക്കുക. അപ്പുറത്തെ സ്ലീവ്സിലും അതുപോലെ തന്നെ ഡബിൾ ഫോൾഡ് ചെയ്ത് ഒരു സ്റ്റിച്ച് കൊടുക്കുക. ഇതുപോലെ മടക്കി തുന്നുക. ഇപ്പോൾ നമ്മൾ രണ്ട് സ്ലീവ്സിൻ്റെയും അറ്റം ഡബിൾ ഫോൾഡ് ചെയ്ത് ഒരു സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി കൈയുടെ സ്ലീവ്സിൻ്റെ ആദ്യം തുടക്കത്തിൽ നിന്ന് തന്നെ സ്റ്റിച്ച് ചെയ്ത് തുടങ്ങുക. ഷോൾഡറിൽ വരിക, അല്ല കൈക്കുഴിയുടെ അവിടെ വന്നിട്ട് നമുക്ക് സ്ലിറ്റ് എവിടെയാണോ വേണ്ടത് അവിടം വരെ കൊണ്ടുവന്ന് നിർത്തുക. അപ്പുറത്തെ വശത്തും അതുപോലെ തന്നെ സ്ലീവ്സിൽ നിന്ന് തുടങ്ങി കൈക്കുഴിയിൽ വന്ന് സ്ലിറ്റ് എവിടെ വരെയാണോ വേണ്ടത് അവിടം വരെ സ്റ്റിച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ സ്റ്റിച്ച് കൊടുത്ത് നിർത്തിയ സ്ഥലമുണ്ടല്ലോ, അവിടെ ഫ്രണ്ട് പോർഷൻ ഇതുപോലെ മടക്കി താഴെ വരെ സ്റ്റിച്ച് ചെയ്യുക. അതുപോലെ ബാക്ക് പോർഷനും മടക്കി താഴെ വരെ സ്റ്റിച്ച് ചെയ്യുക. അപ്പുറത്തെ സൈഡും ഇതുപോലെ തന്നെ ചെയ്യുക. അതിനുശേഷം ടോപ്പിൻ്റെ ഏറ്റവും അടിഭാഗത്ത് മടക്കി തുന്നണം. ഇതുപോലെ മടക്കി ഒരു സ്റ്റിച്ച് കൊടുക്കുക. അപ്പുറത്തെ സൈഡും മടക്കി ഒരു സ്റ്റിച്ച് കൊടുക്കുക. കഴിഞ്ഞു, അത്ര തന്നെ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായിച്ചാൽ എന്തായാലും എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ.